എന്താ നിന്റെ മുഖത്തൊരു വല്ലായ്ക? അല്ലാതെ സന്തോഷത്തിനുള്ള വകയൊന്നും ഇപ്പൊ ഈ തറവാട്ടില് സംഭവിക്കുന്നില്ലല്ലോ. അതിനു മാത്രം ഇപ്പൊ എന്തുണ്ടായി? ആർച്ചയുടെ ജാതകദോഷത്തെ കുറിച്ച് ഓർക്കുമ്പോ എനിക്കും ഭയമില്ലെന്നാണോ? മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങിട്ട് ദിവസം അത്രയായിന്നറിയോ? നീ ഇങ്ങനെ കാട് കയറാതെ കാര്യം എന്താന്ന് വെച്ച പറ. അച്ഛനിന്ന് എന്നെ ആർച്ചയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. ഇതങ്ങനല്ല, മോളുടെ ദോഷം കൊണ്ടാ ഇങ്ങനൊക്കെ സംഭവിക്കുന്നെന്ന് കുത്തി കുത്തി പറയുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കുറ്റം കൊണ്ടാണോ മോൾക്ക് ഇങ്ങനെ ഒരു ദോഷം ഉണ്ടായത്? ഭാനു, നീ ഒന്ന് സമാധാനിക്ക്. വിഷമം കൊണ്ട് അച്ഛന്റെ മനസ്സിന്റെ നിയന്ത്രണം വിടുമ്പോഴാ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്, അല്ലാതെ മനസ്സിലൊന്നും വെച്ചോണ്ടല്ല. നളിനി ഒന്നിനെ തന്നെയാ, മോളുടെ ദോഷം കൊണ്ടാ അവളും കുഞ്ഞും ദുരിതം അനുഭവിക്കുന്നേന്നാ അവളുടെയും ചിന്ത. ഒക്കെ ശരിയാവുന്ന എന്റെ മനസ്സ് പറയുന്നത്, എന്നാലും പ്രശ്നം നോക്കാമെന്ന ജ്യോത്സ്യർ പോലും മരിച്ച സ്ഥിതിക്ക് കാര്യങ്ങൾ അത്ര നിസ്സാരമായി നമ്മളും കാണരുത്. പല ദുർനിമിത്തങ്ങളുടെയും സൂചനയായിട്ടാ എനിക്കത് തോന്നുന്നത്. ഇനിയിപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ അതിനൊരു പരിഹാരമുള്ളത്? തെക്കേമനക്ക് പോയി തിരുമേനിയെ കണ്ടിട്ട് നല്ലൊരു ജ്യോത്സ്യരെ വരുത്താമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കരുത്. ആപത്തുണ്ടായ നമ്മളെ എല്ലാവരെയും ബാധിക്കുമെന്ന് ചിന്തിക്കണം. ഈ ചെറുക്കന് എന്തോ കുഴപ്പമുണ്ടെന്ന് കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നി തുടങ്ങിയതാ. ഇന്ന് അത് കണ്ടുപിടിച്ചിട്ടാണ് കാര്യം. അപ്പൂന്റെ കാലിനെന്താ പറ്റിയേ? എവിടെയെങ്കിലും മുറിഞ്ഞോ? ഇല്ല, എന്റെ കാലിൽ ഒരു കുഴപ്പമില്ലല്ലോ. എന്നിട്ട് മോൻ നടന്നു വന്ന വഴിയിലൊക്കെ എങ്ങനെയാ രക്തം പൊടിഞ്ഞ് കാൽപ്പാടുണ്ടായേ? ആ, അതെങ്ങനെ എനിക്കറിയാം, ഞാൻ കണ്ടില്ല. എന്നാ ഞാൻ കണ്ടു, എനിക്ക് കാര്യം പിടികിട്ടുകയും ചെയ്തു. കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നി തുടങ്ങിയതൊക്കെ സത്യമാണെന്ന് ഉറപ്പായി. എന്തുറപ്പായെന്നാ? അതൊക്കെ ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞോളാം. താൻ പറയോ. എന്താ കുഞ്ഞെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? താൻ ഇതൊക്കെ പോയി പറയുമെന്നാ ചോദിച്ചത്. അപ്പുന് എന്തെങ്കിലും ബാധ കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്ന് പറഞ്ഞാലേ ഒഴിപ്പിക്കാൻ പറ്റൂ. എന്നാ താൻ പറയണ്ട. Oh!
നിക്ക. ഈ പെണ്ണ് ചെല്ലുന്നിടത്താണല്ലോ എല്ലാ ദുരന്തങ്ങളും ഉണ്ടാകുന്നത്. കൊണ്ടുപോകുന്നുണ്ട് എന്റെ മുമ്പേ മാത്രം പറയരുത്. പിന്നെങ്ങനെ പറയണം? ഇതിന്റെ ജാതക ദോഷത്തിന് പരിഹാരം കാണാൻ വന്ന ജ്യോതിഷർക്ക് തുറുമരണം, അതിവിടെ ഒന്ന് പറയാമെന്ന ഭാർഗവന് തുറുമരണം. ഇതിന്റെ ഒക്കെ അർത്ഥം പിന്നെന്താ? ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളാ വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും മാറുന്നതായിരിക്കും നല്ലതെന്നാ തോന്നണേ. തന്നമ്പലം നന്നെങ്കിൽ പൊന്നമ്പലം ആടണ്ടെന്ന. തലയ്ക്ക് മീതെ പാപദോഷം നിൽക്കുമ്പോ എവിടെ പോയാലും അത് പിടികൂടും. ഞാനും എന്റെ കുഞ്ഞും ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ആരും ഒന്നും ചെയ്യണ്ട, കേറി അകത്ത് പോ. അച്ഛാ അച്ഛാ, നമ്മുടെ ഭാർഗവൻ, നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? നീ എന്നാ അധികാരിയോട് വിവരം പറയ, ബാക്കിയൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ഭാർഗവന്റെ വീട്ടിലേക്ക് ആളെ പറഞ്ഞു വിട്ട് തുപ്പറിനോട് ഇവിടെ വരെ വരാൻ പറഞ്ഞാലോ? എല്ലാം നീ തന്നെ വേണ്ട പോലെ ചെയ്തോ. അച്ഛാ, എന്താ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ആർക്കറിയാം മോനെ. ഭഗവാനെ, ഇത്ര മാരകമായ ജാതക ദോഷം അനുഭവിക്കാനും മാത്രം ഞങ്ങൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത്? അമ്മേ, മുത്തശ്ശൻ എന്തിനാ എപ്പോഴും എന്നെ അമ്മ ഇങ്ങനെ വഴക്ക് പറയുന്നേ? എനിക്കറിയില്ല മോളെ. ഇനിയും ആരുടെയൊക്കെ മരണങ്ങൾക്ക് അണ്ണാവോ? ഏ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ ഈ തറവാട്ടിലുള്ളവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. പുറത്തുള്ള ആൾക്കാർക്കല്ലേ ആപത്ത് സംഭവിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ ഇനി സൂക്ഷിക്കേണ്ടത് കമല. ഡേ, അറമ്പറ്റുന്ന വാക്കൊന്നും വെറുതെ ആണെങ്കിലും പറയാതെ കേട്ടോ. ഞാൻ കമലത്തെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. വേണ്ട വേണ്ട, എനിക്ക് രണ്ട് കുട്ടികളും കെട്ടിയനൊക്കെ ഉള്ളതാ. എന്നാലും ഇത്രയും ദോഷം പിടിച്ചൊരു സന്താനം ഈ തറവാട്ടിൽ ഉണ്ടായില്ലെന്ന് ഓർക്കുമ്പഴാ. അതൊക്കെ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ലേ. നമ്മൾ നിശ്ചയിക്കുന്ന പോലൊന്നും അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. കമലം പറഞ്ഞത് ശരിയാ. എന്നാലും ഏട്ടത്തിയമ്മേ, എല്ലാരും പറയുന്നത് തറവാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ആർച്ചയുടെ ദോഷം കൊണ്ടെന്നാ. ഞാനങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. എന്നാലും കുറച്ചായിട്ട് എനിക്കൊരു പേടിയുണ്ട്. ആർച്ചയുടെ ദോഷം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ അതെന്ത് തന്നെയായാലും ഒന്നിച്ച് അങ്ങോട്ട് അനുഭവിക്കുക തന്നെ. അല്ലാതെ വേറെന്ത് ചെയ്യാനാ? എന്നുവച്ചാ ഞങ്ങളും അനുഭവിക്കണമെന്നാണോ? അനുഭവിക്കേണ്ടതാണെങ്കിൽ അനുഭവിക്കണം. ഏട്ടത്തി അന്നത്തെയും വെറുതെ കശപിശ കൂട്ടല്ലേ.
എവിടെ ചെന്നാലും കുറച്ച് മനസമാധാനം കിട്ടുമെന്ന് ആലോചിച്ച് നടക്കുമ്പോഴാ വേണ്ടപ്പെട്ടവർ തന്നെ കുത്തുവാക്കും പറഞ്ഞോണ്ട് നടക്കണം. അയ്യോ, ഇത്ര ഉറച്ചങ്ങ് സംസാരിച്ച ഞാനങ്ങ് പേടിച്ചു പോകുന്ന ഇവരുടെ വിചാരം. അല്ല, ഈ ദോഷം തീരുന്നവരെങ്കിലും ആ കൊച്ചിനെയും കെട്ടിയെടുത്തോണ്ട് ഇവർക്ക് സ്വന്തം വീട്ടിൽ പോയി നിന്നൂടെ, അല്ലേ കമലം? ആ, എനിക്കറിഞ്ഞൂട. അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഇനി നമ്മുടെ മോളെയും പറ്റി എന്തെല്ലാം കുത്തുവാക്കുകൾ കേൾക്കണം. അച്ഛൻ പറയുന്നത് പോട്ടെന്ന് വെക്കാം, നളിനെയും കൂടി ഇങ്ങനെ തുടങ്ങിയ. ഞാൻ പണ്ട് നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഒക്കെ കണ്ടില്ലാന്നും കേട്ടില്ലാന്നും വെക്കണമെന്ന്? വാ കീറിയവർ എന്താന്ന് വെച്ചാ പറയട്ടെ, നിന്നെ ഞാൻ മനസ്സിലാക്കിയ പോരെ. എന്നാലും സഹിക്കുന്നതിന് ഒരു അതിരില്ലേ? എന്തും സഹിക്കാൻ ഒരു കെൽപ്പ് വേണം. നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെയാ പരിമപ്പെടുത്തിയെടുക്കണ്ടേ. മറ്റുള്ളവർ അവരെ കുറിച്ച് മാത്രമാ ചിന്തിക്കുന്നതും ഭയക്കുന്നതും. ഏട്ടനോട് ഞാനൊരു കാര്യം പറഞ്ഞ സമ്മതിക്കോ? എന്താ പറ? ഞാനും മക്കളും കൂടി കുറച്ചു ദിവസം എന്റെ വീട്ടിൽ പോയി നിന്നോട്ടെ. ഇവിടുത്തെ കുഴപ്പങ്ങളൊക്കെ ഒന്ന് അടങ്ങിയിട്ട് തിരിച്ചു വരാം. അതുകൊണ്ട് ഒരു കാര്യമില്ല, ഇവിടെ ഉള്ളവരുടെ ഇടയിൽ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കത്തേ ഉള്ളൂ. മാത്രമല്ല, അച്ഛൻ അത് ഇഷ്ടമാകുകയില്ല. ഭാനു എടുത്തിയാടി ഒരു തീരുമാനം എടുക്കുന്നതിൽ യാതൊരു കാര്യമില്ല. മാത്രമല്ല, ദോഷം പിടിച്ച ഈ കാലത്ത് കുട്ടികളുമായി ഈ വീട് വിട്ടൊരു യാത്ര, അതിലെനിക്ക് താല്പര്യവുമില്ല. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, ഇതൊക്കെ എന്റെ വിധിയാണെന്ന് കരുതി അനുഭവിച്ചോളാം. കൃഷ്ണ നീ ബേഗ നീ ബരോ ബേഗ മുഖവള്ളി. അവന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോഴാ കഷ്ടം. ശരിയാ താൻ പറഞ്ഞു. എവിടേക്കാ കൃഷ്ണ ഇത്ര വേഗത്തിൽ? കിഴക്കേ നടവരെ ഒന്ന് പോണം, കുറച്ച് പലചരക്ക് വാങ്ങാനുണ്ടേ. നമ്മുടെ ഭാർഗവന്റെ കാര്യം ചേട്ടൻ അറിഞ്ഞായിരുന്നല്ലോ അല്ലേ? അറിഞ്ഞു. നമുക്ക് എന്താ ചെയ്യാൻ കഴിയ? അറിഞ്ഞപ്പോ സങ്കടം തോന്നി, കഷ്ടായി പോയില്ലേ? ആ നന്ദനം തറവാട്ടിൽ എന്തോ ബാധ കൂടിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. വെറുതെ വായി തോന്നണൊന്നും വിളിച്ചു പറയാതെ, നല്ല ഐശ്വര്യമുള്ള തറവാടാത്. ഐശ്വര്യം ഇല്ലെന്നൊന്നും ആരും പറഞ്ഞില്ല, പക്ഷേ അവിടെ എന്തോ കുഴപ്പമുണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാ എന്റെ ഒരു തോന്നല്. അവിടെ പ്രശ്നം വയ്ക്കാമെന്ന ആ ജോലിച്ചര് അന്ന് രാത്രി മരിച്ചില്ലേ? ഇതിനും ഇങ്ങനൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇതൊന്നും നന്ദനം തറവാട്ടിലെ പ്രശ്നം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. നാട് മുഴുവൻ ഇപ്പൊ ആപത്ത് കാല, കലികാലം കലിതുള്ളുന്നതാ. അതാ അതിന്റെ ഒരു ശരി. അടുത്ത് തന്നെ ഒരു മഴ കിട്ടിയില്ലെങ്കിൽ കൃഷിയൊക്കെ കരിഞ്ഞുണങ്ങി നശിച്ചത് തന്നെ. ദൈവം കനിഞ്ഞാ മതിയായിരുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് നിക്കട്ടെ. ആയിക്കോട്ടെ. ആ വരുന്നത് എന്റെ പൗലോച്ചനല്ലേ? ഏത് പൗലോച്ചൻ? അതൊരു അച്ഛനല്ലേ? അത് കൃഷ്ണന്റെ കൂട്ടുകാരനാണ് തോന്നുന്നു. സന്തോഷായി പൗലോച്ചിന് ഈ വഴി ഒന്ന് വരാൻ തോന്നിയില്ലോ. ഞാനൊരു യാത്രയിലായിരുന്നു കൃഷ്ണ, ഈ വഴി പോയപ്പോ കൃഷ്ണനെയും കുടുംബത്തെയും ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. എന്നും എന്റെ പൗലോച്ചനെ കുറിച്ച് പറയും, എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ. പിന്നെ പറയേ,
എന്തൊക്കെ ഉണ്ട് വർത്താനം? ഓ, എനിക്കെന്താ വർത്താനം കൃഷ്ണ? കാലിന് നീളമുണ്ടെങ്കിൽ കാലത്തെ പേടിക്കണ്ടെന്നല്ലേ തമ്പുരാൻ പറയുന്ന വഴിയെ ഇങ്ങനെ പോകുന്നു. ഭഗവാന്റെ കടാക്ഷം കൊണ്ട് എനിക്കും ഇപ്പൊ തരക്കേടില്ല. വിചാരിക്കണ പോലൊക്കെ കാര്യങ്ങൾ നടന്നു പോണു. നമുക്ക് വീട്ടിലേക്കൊന്ന് പോയാലോ? പിന്നെന്താ, ഒന്ന് രണ്ടു ദിവസം കൃഷ്ണന്റെ കൂടെ കൂടിയാലോ എന്നാ ഒരു ആലോചന. രണ്ട് ദിവസമല്ല, രണ്ടു വാരായാലും കുഴപ്പമില്ല. അല്ലേ തന്നെ വീട്ടിലോട്ട് ചെന്ന ലക്ഷ്മിയും കുട്ടികളും പൗലോചനെ വിടില്ല. വരൂ. ഇതെന്റെ ചങ്ങാതിയാ, ആത്മമിത്രം. കേട്ടിട്ടില്ലേ അദ്ദേഹത്തെ കടമറ്റത്ത് കത്തനാർ? ചെല്ല, ചെന്ന് എല്ലാരോടും പറയേ കൃഷ്ണന്റെ കുടുംബത്തെ കടമറ്റത്ത് കത്തനാർ വന്നിരിക്കണൂന്ന്. അച്ഛൻ ഈ സമയത്ത് വന്ന് നമ്മുടെ ഭാഗ്യം. എത്ര കാലമായെന്നറിയോ ഇതുപോലെ രുചിയായിട്ട് ആഹാരം കഴിച്ചിട്ട്. അതെന്താ, അച്ഛന്റെ വീട്ടിലുള്ളവരൊന്നും ഉണ്ടാക്കി തരില്ലേ? അവരുണ്ടാക്കി തരാഞ്ഞിട്ടൊന്നും അല്ല, ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ. അച്ഛൻ പിന്നെ എവിടെയായിരുന്നു? ആ, അത് കേക്കണോ സീതയ്ക്ക്? കേക്കണം. എന്നാ പറയാം, ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുന്ന വഴിക്ക് തെക്കുംകൂർ എന്നൊരു ദേശത്തെത്തി. അവിടെ ചെല്ലുമ്പോ അവിടുത്തെ മടത്തിൽ കോവിലകത്ത് ഒരു പാവം പെൺകുട്ടിയെയും ആ ദേശത്തിന്റെ തന്നെ ഐശ്വര്യമായ ശ്രീചക്രവും ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. എന്തിനു? ആ പെൺകുട്ടിയെ നരവധം നടത്തി ബലിയർപ്പിക്കാനായിട്ട്. എന്നിട്ട്? എന്നിട്ടെന്താ, ഞാൻ ശ്രവണൻ എന്നൊരാളും കൂടി അന്വേഷിച്ചു പോയി. എവിടേക്ക്? നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് കയറി ചോദ്യം ചോദിച്ചാ പൗലോസ് എങ്ങനെ കാര്യം പറയും? അവര് ചോദിക്കട്ടെ കൃഷ്ണ. ആ, ചിത്രദുർഗം എന്ന സ്ഥലത്തെ ചില ദുഷ്കർമ്മികളാണ് അവളെ തട്ടിക്കൊണ്ടുപോയത്. എന്നിട്ട് അച്ഛനെ രക്ഷപ്പെടുത്തിയോ? തമ്പുരാന്റെ കാരുണ്യം കൊണ്ട് അത് സാധിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. അതിനിടയ്ക്ക് എന്തെല്ലാം അപായങ്ങളാ ഉണ്ടായത്. എന്താ ഭയം? ഓ, അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. അച്ഛന് ആപത്തൊന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. അത് ഭാഗ്യം തന്നെയാ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെയും ഫലം കൂടിയാ. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒറ്റ ദിവസം ഇല്ല ഇവിടെ. ആഹാ, എന്റെ കഥയും കേട്ടിരുന്നതല്ലാതെ നിങ്ങളാരും ഒന്നും കഴിച്ചില്ലല്ലോ. ആ, കഴിക്കാം. അച്ഛന് പച്ചടി കുറച്ചുകൂടെ തരട്ടെ? ഏയ്, വേണ്ട വേണ്ട. പൗലോച്ചന് മത്സ്യമാംസാദികളോടാണ് കൂടുതൽ പ്രിയം. ഇതൊക്കെ പിടിക്കണുണ്ടോ ആവോ? ഏയ്, അങ്ങനെയൊന്നും ഇല്ല കൃഷ്ണ. അത് കഴിക്കണമെന്നൊരാശ തോന്നിയ അപ്പം അങ്ങ ഉണ്ടാക്കി തരും, അത്രേ ഉള്ളൂ. അല്ലാതെ അക്കാര്യത്തിൽ നിർബന്ധമൊന്നും എനിക്കില്ല. അച്ഛന് ഇനി എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. കുശാലായി ഇന്നത്തെ ആഹാരം.